നല്ല മഴ പെയ്താൽ കടപ്ര കോളനിയിലെ ജനങ്ങൾക്ക് മാറി താമസിക്കണം. അത്ര അടുത്തായാണ് പമ്പാ നദി ഒഴുകുന്നത്. സർക്കാരിന്റെ ഭൂരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി 3 സെന്റ് ഭൂമി ലഭിച്ചവരാണ് ഇവിടെയുള്ളത്. പ്രളയമഴയിൽ പമ്പ കരകവിഞ്ഞൊഴുകിയപ്പോൾ ഇവർക്ക് ആകെയുണ്ടായിരുന്ന കൊച്ചുവീടുകളും നഷ്ടമായി. മഴ പെയ്യുമ്പം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പ്രളയം ഉണ്ടായത്. നമ്മൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചതും ക്യാമ്പുകളിൽ പോയതും എല്ലാം. നമുക്ക് നിലയില്ലാത്ത അവസ്ഥയായിരുന്നു. നമ്മുടെ വീടുകളെല്ലാം ആണെങ്കിൽ മുങ്ങി അങ്ങ് പോയി. അത് ആ വെള്ളം വന്നപ്പോൾ നമ്മളെല്ലാം വിറക്കി കയറ്റി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ പിന്നെ ക്യാമ്പുകളിലേക്ക് പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഫോമ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്കാസ് ഇടപെടുന്നത്. വീട് നഷ്ടപ്പെട്ടവർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട് നിർമ്മിച്ചു നൽകാൻ ഫോമ തീരുമാനിച്ചു. 10,000 വീടുകൾ പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ട അവസ്ഥ കണ്ട് ഫോമയുടെ ഒരു നാഷണൽ കമ്മിറ്റിയിൽ എന്തുകൊണ്ട് കേരളത്തിൽ കുറച്ച് വീടുകൾ വെച്ച് കൊടുത്തുകൂടാ എന്ന ആശയം മുമ്പോട്ട് വെച്ചു. ഫോമയുടെ ഗവൺമെൻറ് തലത്തിലോ വ്യക്തിപരമായോ നമുക്ക് സ്ഥലം കിട്ടിയാൽ അവിടെ നമുക്ക് നന്മയുടെ ഒരു ഗ്രാമം പണിയാം. ഒരു ഫോമ വില്ലേജ് എന്ന കൺസെപ്റ്റ് ആ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന സമയത്ത് കമ്മിറ്റി മെമ്പർ നോയൽ മാത്യു, അതുപോലെ തന്നെ ഹ്യൂസ്റ്റണിൽ നിന്നുള്ള ജോസ് പുന്നൂസ് ദമ്പതികളും ഓരോ ഏക്കർ സ്ഥലം കേരളത്തിൻ്റെ 2 ജില്ലകളിലായിട്ട് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ പത്തനാപുരത്തും നിലമ്പൂരും ഓരോ ഏക്കർ സ്ഥലം ഈ സംരംഭത്തിന് സൗജന്യമായി തന്നു. അതിനുശേഷമാണ് ഈ സീറോ ലാൻഡ് പ്രോജക്റ്റിലെ ഏകദേശം 140 പേർക്കുള്ള സ്ഥലം ഗവൺമെൻറ് 3 സെൻറ്റ് സ്ഥലം വീതം കൊടുത്തു. അതിനകത്ത് ഏകദേശം ഒരു 40 വീടുകൾ, ഈ കാണുന്ന 40 വീടുകൾ കുടിൽ, ഇതുപോലുള്ള കുടിലുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരു 3-4 വീട് നല്ലതായിട്ട് പണിതു. അത് നമ്മളിവിടെ വെച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീടുകൾ മുഴുവൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് 2 ബെഡ്റൂമും ലിവിംഗ് റൂമും കിച്ചണും ഉള്ള ബാത്റൂമും ഉള്ള മനോഹരമായ വീട്, സെറാമിക് ടൈലും ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് ഈ വീടിങ്ങനെ കൊടുക്കുക മാത്രമല്ല ഫോമ ചെയ്യുന്നത്, അത് മുഴുവൻ വീട് ഫർണിഷ് ചെയ്ത് കൊടുക്കുകയും. ഇത് അമേരിക്കയിലെ വിവിധ അംഗസംഘടനകളും വ്യക്തികളുമാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇനിയൊരു പ്രളയം വന്നാൽ പോലും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് വീടുകളുടെ നിർമ്മാണം. കഴിഞ്ഞ പ്രളയമുണ്ടായപ്പോൾ ഈ പ്രദേശത്ത് മുഴുവൻ വെള്ളം കയറിയതാണ്. അത് വെള്ളം കയറാത്ത രീതിയിൽ, അതുപോലൊരു പ്രളയം വന്നാൽ പോലും വെള്ളം കയറാത്ത രീതിയിൽ പില്ലറയിലാണ് വീടുകൾ ചെയ്യുന്നത്. അത് തണലെന്ന ഒരു സന്നദ്ധ സംഘടനയുമായി സഹകരിച്ചുകൊണ്ടാണ് ഫോമ ഈ വീട് ചെയ്യുന്നത്. അവർ 100-100 പണിയാരാണ് എല്ലാ ദിവസവും പണി ചെയ്യുന്നത്. കടപ്രയിൽ 36 വീടുകളും നിലമ്പൂരിൽ 3ഉം വൈപ്പിനിൽ 1 വീടും ഫോമ നിർമ്മിച്ചു നൽകുന്നു. ഒരു വീടിന് ഏകദേശം 7 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ഈ പ്രൊജക്റ്റിനാവശ്യമായ പണം കണ്ടെത്തുക മാത്രമല്ല ഫോമ ചെയ്തത്, വീടുകളുടെ നിർമ്മാണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. പൈസയുമായി അംഗസംഘടനകളും വ്യക്തികളും മുന്നോട്ട് വന്നു. ഇനി ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഫോമയുടെ അമേരിക്കയിൽ ഇതിൽ അനിയൻ ജോർജ് ചെയർമാനായിട്ടും അതുപോലെ തന്നെ ജോസഫ് ഹൗസോ ഫണ്ട് റേസിംഗ് ചെയർപേഴ്സണായിട്ടും അതുപോലെ തന്നെ നോയൽ മാത്യു, ബിജു തോണി കടവിൽ, ജോൺ ടൈറ്റസ് എന്നിങ്ങനെ ഉണ്ണികൃഷ്ണനാണ് ഈ കടപ്പുറയിലെ വില്ലേജ് പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്റർ. അങ്ങനെ ഒരു 6-7 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി അമേരിക്കയിലും എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അനിൽ ഉഴത്തിൽ, സനൽ, ഈപ്പൻ കുര്യൻ എന്നിവരടങ്ങുന്ന 3-4 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി കേരളത്തിലും നിരന്തരം ഈ ഒരു ഫോമ വില്ലേജ് പ്രോജക്റ്റിൻ്റെ എക്സിക്യൂഷന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. അമേരിക്കയിൽ നിന്ന് ഈ അമേരിക്കൻ മലയാളികളുടെ ഈ ഫോമ വില്ലേജിൻ്റെ അവിടുത്തെ ഭാഗമായ ആൾക്കാർ എല്ലാ മാസവും ആരെങ്കിലും ഒരാൾ അമേരിക്കയിൽ നിന്ന് നേരിട്ടെത്തി ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പുരോഗതി വിലയിരുത്തുകയും ചെയ്യുന്നു. അതുപോലെ ഇവിടെയുള്ള അനിലും സനലും ഉൾപ്പെടുന്ന ടീം ഇവിടുന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇവിടുത്തെ ദൈനംദിനമുള്ള ഈ ഒരു വില്ലേജിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഞങ്ങളെ അവിടെ അറിയിക്കുകയും ചെയ്യുന്നു. ഫോമയുടെ പിന്തുണയോടെ വലിയൊരു മാറ്റത്തിനൊരുങ്ങുകയാണ് കടപ്രയിലെ ഈ കുടുംബങ്ങൾ. അതിലുള്ള സന്തോഷവും അവർ പങ്കുവച്ചു.
നമ്മുടെ കേരളത്തിലെ വീട് പോലല്ല ഞങ്ങൾക്ക് അമേരിക്കൻ അസോസിയേഷൻ തന്ന വീട്. ഞങ്ങളിപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന ജീവിതമായിരിക്കണം ഇവിടെ ജീവിക്കാന്നുള്ള രീതിയിലാണ്. എല്ലാ സൗകര്യത്തോടും കൂടി അമേരിക്ക മോഡലിലാണ് ഞങ്ങൾക്ക് വീട് തന്നത്. നമുക്ക് അന്നൊക്കെ എന്ന് വെച്ചാൽ ചിമ്മിനി അടുക്കളയൊക്കെ ഉണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ അതൊന്നും വേണ്ട, ഇനി പുകയുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ സൗകര്യത്തോടും കൂടിയാണ്. രണ്ട് മുറിയുണ്ട്, ഹാള്, സിറ്റ് ഔട്ട്, ബാത്റൂം, പിന്നെ എല്ലാം ടൈലിട്ട് നല്ല പെയിൻറ്റൊക്കെ അടിച്ച് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ ഇതുപോലെ ഒരു വിശ്വസിക്കാൻ പറ്റാത്തതും ജീവിക്കാൻ പറ്റാത്തൊരു ജീവിതമായിരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഇനി കിട്ടാൻ പോകുന്നത്. അവരോട് ഒരു കുടുംബത്തിൽ അംഗങ്ങളായിട്ട് ഞങ്ങളെ അവർ പൂർണ്ണമായിട്ടും ദത്തെടുത്തിരിക്കുക. ഇനിയുള്ള ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഹോമ സംഘടനകാർ ഞങ്ങളെ എന്ത് കാര്യത്തിലും ഫുൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടങ്ങളാണ്, വൻ വിജയങ്ങളാണ് ഞങ്ങൾക്ക്. ഇത് അവരെ കാലി മുള്ളുള്ളവരെ ഞങ്ങൾക്ക് എന്നും എന്നും എല്ലായ്പ്പോഴും അവരോട് കടപ്പെട്ടവരാണ്. ഫോമയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 40 വീടുകളുടെ താക്കോൽദാനം June 2 കടപ്രയിലെ ആൻസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ആ സന്തോഷത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് ഈ കുടുംബങ്ങൾ.